ഹായ് ഹലോ എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ബീഫ് വെച്ചൊരു പരളൻ ഉണ്ടാക്കുവാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് അര കിലോ ഉള്ള അത്ര ഞാൻ ബീഫ് എടുത്ത് അത് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് ഒന്ന് വേവിക്കാൻ വയ്ക്കണം. അപ്പം അതെ, അതിന് വേണ്ടി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ബീഫിനകത്തിട്ട് വേവിക്കാം. ആവശ്യമായ വെള്ളം ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർക്കാം. നമുക്ക് ഒരു ഹാഫ് സ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇതൊരു റെസിപ്പി ആയിട്ട് ഇടുന്നത്, അപ്പം നമ്മൾ ഈ സ്റ്റൈലിലൊക്കെ പോയ പോലെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പം ബീഫ് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് അധികം വെള്ളം ആവശ്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പരളനാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിനാണ് നമ്മൾ കുറച്ച് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും ഇത് നമുക്ക് ബീഫ് നന്നായിട്ട് വേവും. അപ്പം നമുക്കിനി ഒരു ഇടക്കിടക്കൊന്ന് നോക്കാം, ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പം ഇത് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് പണിയുണ്ടേ, അപ്പം നമുക്ക് ആദ്യം ഇത് വേകട്ടെ. നമുക്ക് ഇനി അത് വേകുന്ന സമയത്ത് നമുക്കുള്ള പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 8 അല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് തോട് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ നമ്മളുടെ ബീഫ് വന്നിട്ട് ഞാൻ കുറച്ച് 1/2 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതുകൊണ്ട് ചെറിയ 2 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട കേട്ടോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ആവശ്യമുള്ളൂ. ഇത്ര ആവശ്യമുള്ളൂ. പിന്നെ കറിവേപ്പിലയും എടുത്ത് നമുക്കത് വേയുന്ന സമയത്ത് എല്ലാം അരിഞ്ഞ് നമുക്കിവിടെ റെഡിയാക്കി വയ്ക്കാം. ഞാൻ അരിഞ്ഞു, സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഞാനൊരു ഏലക്ക, പട്ട, ഗ്രാമ്പു അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നമ്മൾ അരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബീഫ് വേകട്ടെ. ഇപ്പം എല്ലാം എന്തോന്നാലും ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ബീഫ് റെഡിയാകും. അപ്പം നമുക്കിപ്പം ബീഫിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, ഞാൻ ബീഫ് എന്തായിരുന്നു നോക്കിയതാണ്. അപ്പം വെള്ളം പറ്റിയിട്ടുണ്ട്, നമ്മുടെ ബീഫ് വെന്തിട്ടില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഞാനൊരു ഒരു ചെറിയൊരു കപ്പ് വിത്തണം, വെള്ളം കൂടി കുറച്ചും കൂടി ചേർക്കുവാണ്. ഇപ്പം ചില ആൾക്കാർ ബീഫൊക്കെ കുക്കറിലിട്ടൊക്കെയാണ് കേട്ടോ വേവിക്കുന്നത്. നമുക്കത് വേണ്ട, നമുക്കിന്ന് ചട്ടിയിലൊക്കെ വെച്ച് വേവിക്കാം. അപ്പം നമുക്കിനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റും കൂടി. ഇനിയിപ്പോൾ ഈ വെള്ളം മതിയല്ലോ. ഇനി ഒരു 10 മിനിറ്റും കൂടി കഴിയട്ടെ കേട്ടോ. അപ്പം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ തീ ഒന്നും കൂടി കൂട്ടി വയ്ക്കാൻ പോവാണേ. ഹലോ, ഇപ്പം നമ്മൾ ഏകദേശം ബീഫ് ഒരു പരിവായിട്ടുണ്ട്. അതിൻ്റെ ബീഫ് വേഗവും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ കഷ്ണമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ആണെങ്കിലും മുമ്പ് നോക്കിയപ്പോൾ തന്നെ ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം വേണേൽ കുറച്ചും കൂടി ഒന്ന് വറ്റിക്കോട്ടെ, കുറച്ചും കൂടി ഒന്ന് കുറുകിക്കോട്ടെ കേട്ടോ. അപ്പം അതവിടെ ഇരുന്നത് അങ്ങനെ ആയിക്കോളും. അപ്പം നമ്മൾ ഞാനിത് തീ എന്നിട്ട് ഓഫ് ചെയ്യുവാണ്. നമ്മളിപ്പുറത്ത് നമ്മൾ വഴറ്റുന്ന കാര്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഈ വെള്ളം കുറച്ചും കൂടി അങ്ങ് ഇരുന്ന് പറ്റിക്കോളും, ചട്ടി ചൂടായതുകൊണ്ട്. അപ്പം ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്യുവാണ്. വിനിക്കാം, ഒരുക്കാൻ വയ്ക്കുവാണ്. നമുക്കിനി വഴറ്റിയെടുക്കാം. ഓരോന്നൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. കണ്ടില്ലേ, ഉള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പു, ഏലക്ക, സവോള, ഇത്ര പാൽ ചൂടായി. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനൊരു 2 സ്പൂണോളാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി എണ്ണ അതിന് ചൂടായിട്ടെ. എണ്ണ ചൂടായി,
തീ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഈ പട്ട ഗ്രാമ്പു ഉപ്പ് ഇതൊക്കെ ഇടാം. ഇനിയിപ്പോ നമ്മള് കണ്ടോ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള. ഇപ്പൊ നമ്മളിനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഒരു 8 ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് വെച്ചാൽ നമുക്കിടാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. തീ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇഞ്ചി ആണെങ്കിൽ ഇത്തിരി താമസം എടുക്കും. ഇതിപ്പോ നമ്മുടെ ചട്ടിയിലിരിക്കുന്ന ബീഫിന്റെ വെള്ളം കണ്ടില്ലേ, നമ്മള് പറ്റിയിരിക്കണുണ്ടോ. അതെ, വെള്ളം ഇപ്പൊ ചെറിയ രീതിയിലായില്ലേ, വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഇത്രയും വെള്ളം നമുക്ക് വേണം. നമ്മൾ പേളനല്ലേ ഉണ്ടാക്കുന്നേ, ഒലത്തുമല്ലല്ലോ. അപ്പൊ നമ്മളുടെ ഇത് ഇഞ്ചി ഏകദേശം ഒക്കെ വഴറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ ഇഞ്ചിയും എല്ലാം, ഇഞ്ചിയും ഉള്ളിയും സവോളയും എല്ലാം നന്നായിട്ട് വഴണ്ടി വന്ന് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിച്ചത്. അപ്പൊ നമ്മൾ ഒരു ഒരു 1/2 teaspoon മഞ്ഞപ്പൊടിയാണ് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ 1/2 teaspoon ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 teaspoon നമ്മുടെ ചുമന്ന മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പൊ ഞാൻ 1 teaspoon ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ 1/2 teaspoon എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വഴണ്ടിരിക്കുന്ന സവോളയിലേക്കൊക്കെ നമുക്ക് ഇതെടുത്തിടാം. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ പൊടി നന്നായിട്ട് ഇതിന്റെ കൂടെ വഴണ്ടി വരുവാണ്. അപ്പൊ ഈ പൊടിയുടെ ആ ഒരു പച്ചമണം, അതായത് എല്ലാത്തിന്റെയും ഒരു കുത്തല് ഒരുതുപോലെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി ഒരു പച്ച മണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഉള്ളിയുടെയും സവോളയുടെയും ഒക്കെ കൂടെ നമ്മളൊന്ന് വേവിക്കുവാണ്, ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതിനകത്തേക്ക് ഞാൻ ഒരു ഇച്ചിരി ചെറിയ ചൂടുവെള്ളം, ഞാൻ ആ പൊടി വെച്ച ഭാഗത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുവാണേ. തീ ഒന്ന് കൂട്ടി വെച്ചേക്കാം. ഇനി ഇപ്പൊ പൊടി കരിയത്തില്ലല്ലോ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ, നല്ല തിളച്ച വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി തീയൊന്ന് നമുക്ക് ചെറിയ തീയിലാക്കി വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഈ ബീഫിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
അതിനൊരു അങ്ങനെ നമ്മളുടെ ബീഫ് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. ഇത് വേണ്ട, നല്ല നല്ല പെരളനായിട്ട് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാനൊരു കഷ്ണം എടുത്ത് തന്നെ നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പും എരിവും എല്ലാം ആവശ്യത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബീഫ് പെരളൻ ഇപ്പം നല്ല ടേസ്റ്റാണ്, നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല സെറ്റായി, നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെയിലോ, അപ്പത്തിൻ്റെ കൂടെയിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, എന്നാലും ഇതിൻ്റെ കൂടെയിലൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ കണ്ടോ, അതൊരു പെരളൻ അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടാണ്, എന്നാൽ ചാറൊന്നുമില്ല, നല്ല പെരളനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കണം. അപ്പം ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു പുതിയ ദിവസത്തിൽ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും ആദീസ് വേൾഡിലൂടെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.